ഹലോ അപ്പോൾ ഇത് ഞാൻ എന്നാൽ കാശ്മീരിലും ഡൽഹിയിലും പോയിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ അവസാനത്തെ ഒരു വീഡിയോ ആണേ ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൽഹി വീഡിയോ കലാസോകിയ എന്നാൽ പിന്നെ അങ്ങോട്ട് തുടങ്ങുവാണേ ഇത് ഡൽഹി ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിലെ ഒരു സ്പെഷ്യൽ ഐറ്റാണ് കേട്ടോ ഷാഹി ടുക്ക്ഡ വിത്ത് റാബ്ഡി അപ്പോൾ അത് ഒരെണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ആ പറഞ്ഞ സാധനമാണേ ഇത് ഷാഹി ടൂഡേന മേലെ രണ്ട് മൂന്ന് സ്പൂൺ റബ്ബിയെല്ലാം ഒഴിച്ചിട്ട് ഒരു മരത്തിൻ്റെ സ്പൂൺ കൂട്ടിയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഷാഹി ടൂഡിയും ആ റബ്ഡിയും കൂടെ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആയിട്ട് പതക്കിയതാണ് ഇങ്ങനെ കോരിയെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് കഴിച്ചേ ആ കണ്ണും പൂട്ടിന് പക്ഷേ നിങ്ങൾ കണ്ണ് കൂട്ടിയിട്ട് കഴിയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഈ ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിൻ്റെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ കണ്ണെല്ലാം പൂട്ടിയിട്ട് ഇങ്ങനെ ലയിച്ച് കഴിക്കാൻ തന്നാൽ ചിലപ്പോൾ പോക്കറ്റ് അടിച്ച് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായി ഇവിടെയൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നല്ലോ അതായത് ഈ ഷോപ്പിൽ നിന്നുള്ള ഒരു ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷോപ്പിലെ ഭായി ഉണ്ടല്ലോ നമ്മളെ നെക്സ്റ്റ് ഐറ്റം കഴിക്കാൻ വേണ്ടിയിട്ട് വല്ലാതെ അങ്ങോട്ട് പ്രലോഭിപ്പിക്കും ഞാനാണെങ്കിൽ ഇതുപോലത്തെ പ്രലോഭനങ്ങളിൽ വേഗം വിടുകയും ചെയ്യും അങ്ങനെ ഞാൻ നെക്സ്റ്റ് ഐറ്റം ഓർഡർ ചെയ്തത് ഇതാണ് പോലെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഐറ്റം എന്നാണ് നമ്മളെ ബൈ ഇപ്പം പറയുന്നത് പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും വേറൊരു ഐറ്റം മൂപ്പർ പറയുന്നുള്ള കാര്യം അങ്ങനെ കുറപ്പാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫലൂദാ വിത്ത് റാബ്ഡി ഇതിൽ വെനില ഉണ്ട് മാംഗോ ഐസ്ക്രീം ഉണ്ട് സേമിയ ഉണ്ട് പിന്നെ റാബ്ഡി ഉണ്ട് പിന്നെ കുറച്ച് കളറും ഉണ്ട് അതായത് നമ്മളെ സിറപ്പില്ലേ ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കിയിട്ട് തന്നെ താഴേനെ കോരി ഇങ്ങോട്ട് എടുത്തിട്ട് ഞാൻ ഇതിങ്ങനെ ഞാനിതിങ്ങനെ ഇരുന്നേ നല്ല ഉഗ്രം ഫലൂതയായിരുന്നേ അന്നേരോ ഇതിൻ്റെ തൊട്ടിപ്പറത്തന്നെ കുറേ പേര് ഇവിടെ താഴെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് ആരും വാങ്ങിച്ചു കൊടുത്തിട്ടൊന്നുമല്ല അതിവിടുത്തെ ഫുഡ് ജോയിൻസ് തന്നെ അവർക്ക് കൊടുക്കും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ഒരു രീതി ഞാൻ നേരത്തെ ഇങ്ങളോട് പറഞ്ഞല്ലേ ഇവിടുന്ന് ഫലൂദ കഴിച്ചു കഴിയുമ്പോൾ എന്തായാലും ഇവിടുത്തെ ബായി ഇവിടെ വേറെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കുന്നു അങ്ങനെ തന്നെ മൂപ്പർ പറഞ്ഞ് അങ്ങനെ ഞാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഷാഹി ടുക്ഡാ വിത്ത് റബ്ഡി വിത്ത് ഐസ്ക്രീം ആയിരുന്നു ആദ്യം അത് കഴിച്ചാൽ മതിയാണ് പിന്നെ നേരം ചങ്ങായി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ അത് പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് ട്രൈ നോക്കുന്നുണ്ടേ സാധാരണ എല്ലാവരും അതിൻ്റെ അകത്ത് ഒരു ഫ്ലേവർ സിംഗിൾ സ്കൂപ്പ് ഐസ് ക്രീമാണ് ഇടാറെന്നാണ് ഈ ബായി എന്നോട് പറഞ്ഞത് ഞാൻ മൂപ്പരോട് ഹിന്ദിയിൽ അങ്ങോട്ട് പറഞ്ഞ് ആപ്പ് മുജേശ്ശേ ഇത്ര പ്രലോഭൻ കർത്താ ഹേന ഇസ്ലിയെ ദോനോ ഐസ് ക്രീം ഫ്ലേവേഴ്സ് ഇസ്കേ ഊപ്പർ ഇട്ടിട്ട് മുജേ ചായെന്ന് പറഞ്ഞുതരാം മൂപ്പർ രണ്ടും ഇട്ടിട്ട് തന്നു കേട്ടോ എന്തായാലും സംഗതി നല്ല ടേസ്റ്റിൻ്റെ ആയിരുന്നു ഇതാ ഈ ബായിയാണ് ഈ പണി എത്ര ഒപ്പിച്ചത് കേട്ടോ പിന്നെ അതിൻ്റെ അടുക്കം മൂപ്പർ തന്നോട് ചോദിച്ചു നിങ്ങൾ ഏത് ചാനൽ നാന്നല്ലേ ചോദിച്ചിട്ടും ഞാൻ വല്ല എൻ്റെ യൂട്യൂബ് ചാനൽ പറഞ്ഞു കൊടുത്തിട്ട് ബായിനെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചേ പിന്നെ ബെല്ലൈക്കൻ്റെ മേലെ ടാപ്പ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആയി ആയിക്കൊടുത്തനെ ഇത് അപ്പോൾ ഈ ബായിൻ്റെയാണ് കേട്ടോ ഈ ഷോപ്പ് ഇവിടുത്തെ ഇവിടുന്ന് ഞാൻ കഴിച്ച മൂന്ന് ഐറ്റംസ് ഉണ്ടല്ലോ അത് മൂന്നും തന്നെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് ഷാഹി കൂൾ പോയിൻ്റ് എന്നാണ് നമ്മുടെ ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ കാണാൻ പറ്റും അതുകഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് താ ഈ എങ്കിളിൻ്റെ അടുത്തോട്ടാണ് മൂപ്പരുടെ കുറേ യൂട്യൂബ് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്തെല്ലാം മൂപ്പര് കോഴീനെടുത്തിട്ട് തിളക്കുന്ന എണ്ണയും നഗത്തോട്ടേക്ക് കയറ്റിട്ട് ഇടുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ പോകുന്നവർ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായില്ല അനങ്ങാണ്ടാടാ ഇങ്ങനെ വെത്തിലും ചവച്ചുകൊണ്ട് തലയും കുലിക്കിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനു എന്നിട്ട് ഞാൻ മൂപ്പരോട് ചോദിച്ചത് എന്താ ഇങ്ങള് ഈ എണ്ണയിൽ കൈ ഇടാത്തേ എന്നെല്ലാം ചോദിച്ചു ഹിന്ദി തന്നെ ചോദിച്ചു അന്നേരം മൂപ്പേർ അനങ്ങുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ വെറുതെ ഇങ്ങനെ തലയിങ്ങനെ കുലുക്കി കളിക്കുന്നതിനും പിന്നെ ഞാൻ ഇവിടുത്തെ ആ ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തിട്ട് അകത്തോട്ട് പോയിട്ട് അങ്ങോട്ട് അങ്ങോട്ടിരുന്നേ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു റുമാലി റോട്ടീൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫ്രൈഡ് ചിക്കൻ്റെ കൂടെ സവാളി ഉണ്ടേനും പിന്നെ കുറച്ച് സാൽയം ഉണ്ടേനും പിന്നെ ഒരു ഉണ്ടേനും ഇനി നല്ല ചൂടുള്ളോണ്ട് തന്നെ ഇതിന്റെ ഹാൻഡിലിങ് കുറച്ച് നല്ല ബുദ്ധിമുട്ടേനു വേ നൂറ്റി ഇരുപത് രൂപയേനെന്ന് തോന്നുന്നു കേട്ടെ ഇതിന്റെ റേറ്റ് അതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ കഴിച്ചു നോക്കി എങ്ങനെയുണ്ട് ായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫ്ലേവറും എനിക്ക് തോന്നിയില്ലേ പിന്നെ ചിക്കൻ അത്യാവശ്യം നല്ല സോഫ്റ്റ് വരുന്നു പ്രോപ്പറായിട്ട് ഫ്രൈ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഓയിലിയായിരുന്നു അപ്പോൾ ഈ ഷോപ്പിൻ്റെ പേര് ഹാജി മുഹമ്മദ് ഹുസൈൻ എന്നാണെ നമ്മളെ ജമാ മസ്ജിദ് സ്ട്രീറ്റിൽ ഷാഹി കൂൾ പോയിന്റിലെ അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ റൂമിലോട്ട് പോയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് മെട്രോ കയറിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് വിട്ട് കേട്ടാം ഡൽഹി മെട്രോയിലേൽ ഏതാ മോനെ തിരക്കെന്ന് അറിയാം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൊച്ചി മെട്രോയിലൊന്നും ഒരു പൂച്ചയും ഇല്ല ഏകദേശം അരമണിക്കൂർ അങ്ങനെ ട്രാവൽ ചെയ്തിട്ട് എയർപോർട്ടെത്തി ബോർഡിംഗ് ബസ് കിട്ടിയ ശേഷമോ ഞാൻ നേരെ പോയത് ലോഞ്ച് ആക്സിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഫുഡ് അടിക്കുന്ന സ്പോട്ടല്ലേ അവിടെ പക്ഷേ അവിടെ പോയരോ എൻ്റെ കയ്യിലുള്ള മൂന്ന് കാർഡും വർക്ക് ആവുന്നില്ലായിരുന്നു അതായത് ലിമിറ്റ് കഴിഞ്ഞതെന്നല്ലേന്നും കാണിക്കുന്നു പക്ഷേ ഭാഗ്യത്തിന് നാലാമത്തെ കാർട്ടിൽ എങ്ങനെയോ കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കയറി പറ്റി കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഫുഡ് സാലഡ് ഉണ്ട് റവഡി ഉണ്ട് പാവുണ്ട് ഉപ്മാവുണ്ട് പുഴുങ്ങിയ മുട്ടയുണ്ട് പിന്നെ സോസേജ് ഉണ്ട് ചായ ഉണ്ട് കാപ്പി ഉണ്ട് പിന്നെ ജ്യൂസ് ഇല്ല ജ്യൂസ് ഉണ്ടായിട്ടില്ല ബോട്ടിലെ ഡ്രിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും പോരാനായിട്ട് ചെറിയൊരു ദോശ കൗണ്ടർ വേറെ ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ദോശ കൗണ്ടറുണ്ടേനെ അപ്പം ദോശയ്ക്കും ഓംലെറ്റിനും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് റെഡിയാവും കുറച്ച് സമയം എടുക്കും കേട്ടോ ഇവിടെ കുറച്ച് തിരക്കുണ്ട് തിരക്കുണ്ടായിരുന്നു പിന്നെ പതുക്കെ നമുക്ക് പരിപാടിയിലോട്ടേക്ക് അങ്ങോട്ട് കടക്കാം അല്ലേ അപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ഞാൻ ഇതൊക്കെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ബ്രൗൺ ബ്രെഡിൻ്റെ മേലെ ലേശം ബട്ടർ ആക്കിയിട്ടുണ്ട് എന്നിട്ട് അത് സോസേജ് കൂട്ടിയിട്ടും സോസേജ് ഇല്ലാണ്ടെല്ലാം അങ്ങോട്ട് കഴിച്ച് പിന്നെ സാലഡ് ഉണ്ട് സ്പ്രൗട്സും ഉണ്ട് സ്പ്രൗട്ട്സ് മനസ്സിലായില്ല നമ്മളെ ചെറുപയറ് വെള്ളത്തിലിട്ടിട്ട് മുളപ്പിക്കുന്ന സംഗതില്ലേ അതന്നെ നെക്സ്റ്റ് റൗണ്ടിലെടുത്തത് ഇഡ്ഡിയും പാവബജിയും ആയിരുന്നു അതിൻ്റെ കൂടെ കുടിക്കാനായിട്ടൊരു വിത്തൌട്ട് കോഫി ഉണ്ട് അതിനുശേഷം ഈ ബൗളിൽ കുറച്ച് വീറ്റ് ഫ്ലേക്സ് ഇട്ടിട്ട് തണുത്ത പാലൊഴിച്ചിട്ട് അതിലോട്ട് ദേശം തേനു നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങനെ കോരി എടുത്തിട്ട് അപ്പോൾ അത് കഴിച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം എൻ്റെ അങ്ങോട്ട് റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സിംഗിൾ മസാല അല്ല ഒരു മസാല ദോശയും ഒരു സിംഗിൾ ഓംലേറ്റുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ മൂപ്പരാക്കിയത് ഡബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ മാറ്റിയാക്കാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പം ദോശയും ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഓംലേറ്റും ഇങ്ങോട്ട് കൈപ്പറ്റിയ ശേഷം ഞാൻ പതുക്കെ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങിയത് ദോശേൻ്റെ കൂടെ വന്ന സാമ്പാറും ചട്നിയൊന്നും ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ലെങ്കിലോ ആ ദോശ എൻ്റെ അകത്തുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് മസാല നന്നായിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഈ ഓംലേറ്റും അടിപൊളിയായിരുന്നു ആ ഉരുളക്കിഴങ്ങ് മസാലയും ഡബിൾ ഓംലേറ്റ് എല്ലാം മുഴുവനായിട്ട് അങ്ങോട്ട് കഴിച്ചിനി ഇനി ഫ്ലൈറ്റിൻ്റെ അകത്തൊന്ന് സീനാവോ എന്തോ നോക്കാം ഡൽഹി എയർപോർട്ടിൽ തിരക്കുണ്ടെങ്കിൽ ഇരിക്കാൻ പോലും സ്ഥലമില്ല അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷമോ ബസ് വന്ന് അപ്പോൾ ബോർഡിങ്ങിൻ്റെ സമയമായി കേട്ടാ ഞാൻ വലിയ ആളെ പോലെ ലോഞ്ച് ഒന്ന് ഒരു ന്യൂസ് പേപ്പറിൽ എടുത്തിട്ട് ഇനി വന്നിന് ഫ്ലൈറ്റിന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഈ ബസ്സിൽ വെച്ചിട്ട് മറന്നൂഹം ചെയ്തിരുന്നു അപ്പം ബോർഡിങ് കഴിഞ്ഞു ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് തന്നെ ടേക്ക് ഓഫ് എല്ലാം ചെയ്തേ ആ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞേരോ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ ഇത് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ മുംബൈ വരെയാണ് ഞാൻ പോവാം അപ്പൊ അവിടുന്ന് രണ്ടര മണിക്കൂറിന് ശേഷം വേറെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് മുംബൈ എയർപോർട്ടിൽ ലാൻഡിങ്ങിന്റെ സമയത്ത് ഭയങ്കര മഴയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ടു കേട്ടാ ലാൻഡ് ചെയ്യാൻ ഇവിടുന്ന് ടെർമിനൽ മാറണേ ഫ്ലൈറ്റ് എടുക്കാൻ അങ്ങനെ ടെർമിനൽ മാറിയ ശേഷം ഞാൻ വീണ്ടും നേരെ പോയത് ലോഞ്ചിലോട്ടാണ് രണ്ട് റുപ്പയ്ക്ക് ഫുഡ് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കാർഡിൻ്റെ ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ട് അറുപത് രൂപ കൊടുത്തിട്ട് ഞാൻ ഒരു സമൂസ വാങ്ങിച്ചിട്ട് നേരെ ഫ്ലൈറ്റിലോട്ട് കയറിയേ അപ്പോൾ മുംബൈയിൽ നിന്ന് മാംഗ്ലൂർ എയർപോർട്ട് വരെ ഈ കുട്ടി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നെട്ടാ ഫ്ലൈറ്റിൽ കുട്ടിക്കും കളിക്കാനാരും ഉണ്ടായിട്ടില്ല അനുഭവം ഉണ്ടായില്ല പിന്നെ ഞാനും കുട്ടിയും കൂടി ഇങ്ങനെ കൈയിലും മുട്ടി കളിച്ചുകൊണ്ട് മാംഗ്ലൂർ എയർപോർട്ട് വരെ സമയമല്ല എങ്ങനെയല്ലോ കളഞ്ഞ് അങ്ങനെ മാംഗ്ലൂർ എയർപോർട്ട് എത്തി എൻ്റെ ബാഗും കലക്ട് ചെയ്തിട്ട് ഞാൻ ടാക്സിയും പിടിച്ചിട്ട് നേരെ മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി നല്ല മഴയായിരുന്നേ ഞാൻ മാംഗ്ലൂർ എത്തിയ സമയത്ത് അപ്പോൾ എയർപോർട്ടെന്ന് പ്രീ പെയ്ഡ് ടാക്സിയാണ് എടുത്തത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എഴുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് പതിനൊന്ന് മണിക്കായിരുന്നു എൻ്റെ ട്രെയിൻ ആദ്യം പറഞ്ഞത് പിന്നെ ഞാൻ മനസ്സിലായത് അത് രണ്ടര മണിക്കൂർ ഏകദേശം മൂന്ന് മണിക്കൂറോളം ലേറ്റ് ഉണ്ട് എന്ന് സ്റ്റേഷനിലാകെ മുട്ട ബിരിയാണി മാത്രമേ ഉണ്ടായിട്ടില്ല കഴിക്കാൻ അപ്പോൾ അതങ്ങോട്ട് കഴിച്ച് കുറേ നേരം ട്രെയിന് കാത്തുനിന്ന് അങ്ങനെ ട്രെയിന് വന്ന് കണ്ണൂർ ഇറങ്ങിയരോ സമയം ഏകദേശം നാല് മണി കേട്ടോ ബാക്ക് പാക്കും ട്രോളിയായിട്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ട് ഇറങ്ങി വണ്ടിയൊന്നും പിടിച്ചിട്ടില്ലേ ഞാൻ നേരെ വെച്ചിട്ട് അങ്ങോട്ട് നടക്കാൻ തുടങ്ങി ഏ എന്നേരോ ഒരാൾ വണ്ടിയായിട്ട് നിർത്തിയിട്ട് ചോദിച്ചു എന്നോട് എങ്ങോട്ടാണെന്ന് ഞാൻ പറഞ്ഞു ചക്രക്കലേക്കാണെന്ന് എന്നിട്ട് സാർ എന്നോട് പറഞ്ഞു ഞാൻ പോലീസ് ഓഫീസറാണ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുന്നതാണ് ഏച്ചൂർ വരേണ്ടി കയറിക്ക് എന്നിട്ട് സർ എന്നെ ഏച്ചൂറ് ഡ്രോപ്പ് ചെയ്തെന്നു അവിടുന്ന് എൻ്റെ വീട്ടിലോട്ട് ഏഴ് കിലോമീറ്റർ ബേച്ചങ്ങോട്ട് നടന്നു കേട്ടാ അപ്പം ശരി